നമ്മളൊക്കെ ജീവിതത്തിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് സുഹൃത്തുണ്ട് അത്രമൊരു സുഹൃത്താണ് ഇന്ന് ദി അൺസെൻസർ ഷോയിൽവിന്റെ കൂടെ ഉള്ളത് എൻ്റെ കൂടെ സംഗീതാണ് പക്ഷേ അമൽ ഡേവിസ് എന്ന് പറഞ്ഞാലാണ് ഇപ്പൊ ഈ കക്ഷിയെല്ലാരും അറിയുന്നത് ഞാൻ അമൽ ഡേവിസ് എന്ന് വിളിക്കുമ്പോ വിരോധം വരുമോ ഭയങ്കര സന്തോഷമാണ് അങ്ങനെ ഇപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നാലാമത്തെ സിനിമ അല്ലെ അങ്ങനെ വരുമ്പോഴേക്കും പ്രേമനു പോലെ ഒരു വലിയ പ്രോജക്റ്റിലേക്ക് എന്നാൽ ഭയങ്കര ഹൈപ്പ് ഒന്നും ഈ പ്രോജക്റ്റിന് കൊടുക്കാതെ കൊണ്ടുവന്നൊരണമാണ് അമിൽ ഡേവിസ് എന്ന് പറയുന്ന ക്യാരക്ടറിനെ കുറിച്ച് ഒന്നും ഇതിന് മുന്നേ ഒന്നും പറഞ്ഞിട്ടില്ല എന്നാൽ സിനിമ കണ്ടിറങ്ങിയവർ നസ്ലിന്റെ ക്യാരക്ടറിനെക്കാളും ഓർത്തിരിക്കുന്നത് അമിൽ ഡേവിസ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് അല്ലേ ആ അമൽ ഡേവിസ് ആളുകൾ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് ഉറപ്പായിട്ടും സച്ചിൻ ഉള്ളതുകൊണ്ട് തന്നെയാണ് അമൽ ഡേവിസ് ഉള്ളത് എല്ലാവർക്കും മറ്റേ എല്ലാവരും സച്ചിൻ ഭയങ്കര റിലേറ്റബിൾ ആവുകയും അമൽ ഡേവിസ് ഉണ്ടാവണം അമൽ ഡേവിസിനെ പോലെ ഒരാൾ ഉണ്ടാവുകയും ചെയ്യണം എന്നുള്ളതാണ് കാരണം ടോട്ടലി മലയാളികൾക്ക് ഉള്ളൊരു അവസ്ഥയിലൂടെ ഏറ്റവും കൂടുതൽ റിലേറ്റബിൾ ആയിട്ടുള്ള ഒരാൾ അവസ്ഥയെ കൂടിയാണ് സച്ചിൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ജോലിയില്ലായ്മയാണെങ്കിലും മറ്റേ പെണ്ണില്ലായ്മയാണെങ്കിലും ഒക്കെ അപ്പോ അവിടെ അതിനെ ബാക്ക് ചെയ്യാനും ഷോൾഡർ ചെയ്യാനും പറ്റുന്ന ഒരു അമൽ ഡേവിസ് ഉണ്ടാവണം എന്ന് എല്ലാവരും ഇങ്ങനെ പറഞ്ഞു കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഇപ്പം നമ്മളൊരു കോളേജിലേക്ക് ചെല്ലാന്ന് വിചാരിക്കുക അവിടെ നിന്ന് നമ്മൾ തുടങ്ങുകയാണ് ഈ ഒരു കഥ സുഹൃത്ത് ബന്ധം അതാണ് ഇതിൻ്റെ ഒക്കെ ബേസ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യം ഇപ്പൊ കോളേജിൽ ഒരുപാട് പേർക്ക് സംഭവിക്കുന്ന കാര്യമാണ് ഹാർട്ട് ബ്രേക്ക് അതില് നസ്ലിൻ സച്ചിന് സംഭവിക്കുന്ന വിഷമങ്ങൾ അത് കഴിഞ്ഞ് വിദേശത്തേക്ക് പോകാൻ ശ്രമിക്കുന്നു അവിടെയും കഷ്ടപ്പാട് വരുന്നു ഇതെല്ലാം വരുമ്പോ അവിടെ നിന്ന് നിങ്ങൾ രണ്ടുപേരും കൂടെ നമുക്ക് പഠിച്ചേക്കാം നന്നായേക്കാം എന്ന് പറഞ്ഞുള്ള യാത്രയാണ് ഈ സിനിമ വരുന്നത് ശരിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിലും ഇതിന് ആയിട്ടുള്ള ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായിരിക്കാം അപ്പൊ ഞാൻ അമലിനെ കോളേജിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ കോളേജ് ലൈഫിൽ ഇതുപോലെയുള്ള പെണ്ണ് നഷ്ടപ്പെട്ട് കരച്ചില് പിന്നെ ക്ലാസ്മേറ്റ്സിലെ പോലെ പാട്ട് പാടിയുള്ള ഇപ്പൊ ഇത്ര സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അതിലെ ആക്ച്വൽ സിറ്റുവേഷൻ പറഞ്ഞ തന്നെ ഞാൻ പഠിച്ച കോളേജ് ഞാൻ എപ്പോഴും ഹൃദയം തുടങ്ങിയൊക്കെ നമ്മൾ മിസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു പ്രോപ്പർ കോളേജ് ലൈഫ് എനിക്ക് പഠിച്ചിട്ടില്ല എന്നുള്ളതല്ല ഞാൻ ബി എസ് സി അനിമേഷൻ ആയിരുന്നു മൾട്ടിമീഡിയ ആയിരുന്നു അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ തന്നെ നമ്മൾ എറണാകുളം സൗത്തില് ഒരു ഇതേപോലെ നിങ്ങളുടെ സ്റ്റുഡിയോ ഒക്കെ പോലെ തന്നെ എനിക്ക് എല്ലാ ഈ റേഡിയോ സ്റ്റേഷനിലേക്ക് പോകുമ്പോഴും എനിക്ക് ഓർമ്മ വരുന്നത് ഞങ്ങളുടെ കോളേജാണ് അപ്പൊ ഒരു മുറി ഒരു ഒരു അഞ്ചാറ് കസേരകളും കമ്പ്യൂട്ടറുകളും അതിന്റെ മുമ്പിൽ ഇരുന്നിട്ടാണ് നമ്മൾ കോളേജ് ലൈഫ് മുഴുവൻ മുമ്പോട്ട് പോയിട്ടുള്ളത് ചിരികളി നമ്മള് ഇപ്പൊ ഞങ്ങളൊക്കെ ആയതുകൊണ്ട് അത് എടുക്കുക എന്നുള്ള അതായത് മൂന്ന് മണിക്കൂറായിരുന്നു നമുക്ക് ലാസ്റ്റ് ടൈം ബാക്കി പക്ഷെ ഒരു അഞ്ചു മണിക്കൂർ നമ്മള് എറണാകുളം സൗത്തിൽ തൊട്ടടുത്ത് ചായക്കടയിലും അല്ലെങ്കിൽ ക്ലാസിന്റെ താഴെയൊക്കെ ആയിട്ടിരുന്ന് ആ സമയം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷെ അപ്പോഴും അത് ഉണ്ടാക്കുന്നവരൊരു പത്ത് പേരൊക്കെയാണ് അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു കുറവുണ്ടാവും പക്ഷെ സ്റ്റിൽ എല്ലാവരും ഭയങ്കര സ്ട്രോങ് ആയിട്ട് നമ്മൾക്കൊരു ബോണ്ട് ഇപ്പോഴും ഉണ്ട് എല്ലാവരും തമ്മില് അപ്പോ ആക്ച്വലി പ്രോപ്പർ ഒരു കോളേജ് ലൈഫിൽ ഉണ്ടായേക്കാവുന്ന ഒരു ഇടിപിടിയും അല്ലെങ്കിൽ ഒരു പ്രോപ്പർ പ്രണയമൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല സംഭവിച്ചില്ല പക്ഷേ ഹൃദയവും ഇപ്പൊ അത് കഴിഞ്ഞിട്ട് പ്രേമലവും വന്നു ശരിക്കും ആ സമയത്ത് മുഴുവൻ ദൈവം വരാനും എനിക്കൊന്നും കിട്ടാത്ത കോളേജ് ലൈഫിൽ തന്നതിന് നന്ദി എന്ന് പറഞ്ഞ നിമിഷങ്ങളുണ്ട് ഹൃദയത്തിലാണെങ്കി പോലും എനിക്കൊരു ഒരു പത്ത് പന്ത്രണ്ട് ദിവസമായിരുന്നു ഷൂട്ട് ഉണ്ടായിരുന്നത് അപ്പൊ ഞങ്ങളെല്ലാരും ലൈക് ഒരു 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 കോളേജ് ഫ്രണ്ട്സ് പോലെ അല്ലെങ്കിൽ ഫാമിലി പോലെ ഒക്കെ തന്നെയായിരുന്നു അപ്പൊ അവിടെ ഒരു പ്രോപ്പർ ആയിട്ട് റാഗ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു ആയിട്ട് പ്രണയിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു രണ്ടും അപ്പൊ നമ്മൾക്ക് ആക്ടേഴ്സ് ആയതുകൊണ്ടുള്ള ഏറ്റവും വലിയ പ്രിവിലേജ് അതാ ജീവിതത്തിൽ നടക്കാത്ത പരിപാടികൾ ആരുമാവല്ലോ ആക്ടറായി കഴിയുമ്പോ അതായിരുന്നു പ്രേമലൂല് പിന്നെ നമ്മ ഒരു ആഫ്റ്റർ കോളേജ് ആണല്ലോ ജോലിയും തൊഴിലില്ലായ്മയും അതൊക്കെയാണല്ലോ പക്ഷേ സങ്കടങ്ങളും ദുരിതങ്ങളും ആണല്ലോ

കൂട്ടിരിക്കേണ്ടി വന്നിട്ടുണ്ട് അത് അതില് ഞാൻ ആക്ച്വലി ഈ പറഞ്ഞ ഇതുപോലെ ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ വിളിക്കാറുണ്ട് എപ്പോഴും അതെന്തുകൊണ്ടാണെന്നറിയില്ല ഒരു അനാവശ്യ മോട്ടിവേഷൻ എന്നറിയില്ല പലരും ഇതുപോലെ പ്രശ്നങ്ങൾ വരുമ്പോ വിളിക്കാറുണ്ട് നമ്മുടെ തന്നെ അടുത്ത സിനിമയിൽ തന്നെയുള്ള അടുത്ത ഫ്രണ്ട്സ് പോലും ഇപ്പോഴും പല പ്രശ്നങ്ങൾ പേഴ്സണൽ പ്രശ്നങ്ങൾ വരുമ്പോ വിളിക്കാറുണ്ട് അത് ഹെൽപ്പ് ചെയ്യുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ സിനിമയിൽ നിന്നൊക്കെ ചിലപ്പോൾ നമുക്ക് ഫ്രണ്ട്ഷിപ്പ് പെട്ടെന്ന് തീരും അതായത് ഒരു സിനിമ കഴിഞ്ഞ് കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ നമ്മൾ അടുത്ത സിനിമയിലേക്ക് പോകുമ്പോഴൊക്കെ അത് പെട്ടെന്ന് അവസാനിക്കാറാണ് പതിവ് പക്ഷെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ പേഴ്സണൽ ആയിട്ടും കൂടി ഇത് പോകുന്നതുകൊണ്ട് ഇവരൊക്കെ നമ്മളുടെ കൂടെ ട്രാവൽ ചെയ്യും നോർമൽ ഫ്രണ്ട് ഒരു സിനിമയിൽ നിന്ന് വിട്ടിട്ട് നമ്മളുടെ ഒരു പേഴ്സണൽ ഫ്രണ്ട്സ് ആയിട്ട് ഇവരെല്ലാരും മാറാറുണ്ട് അങ്ങനെ ഒരു ഹെൽപ് ചെയ്യാറുണ്ട് ആക്ച്വലി ആ സീനിന്റെ കാര്യം പറയുമ്പോൾ ആ സീൻ ഞങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ അതുപോലെ ഒരു കോമൾ തിയേറ്ററുകളിൽ ചിരി ആണായിരുന്നു പക്ഷെ കോമഡി അല്ലായിരുന്നു അതായത് പ്രോപ്പർ ഒരു ഇമോഷണൽ സീൻ ഷൂട്ട് ചെയ്യുന്ന പോലെ എല്ലാരും പ്രിപ്പയർ ചെയ്യുന്നു നെക്സ്റ്റിൽ നിന്ന് അവിടെ മാറിയിരിക്കുന്നു ഞാൻ മാറിയിരിക്കുന്നു അപ്പൊ ഭയങ്കര മൂഡ് ബിൽഡ് ബിൽഡാവുന്നു എല്ലാരും മിണ്ടാണ്ടൊക്കെ നിക്കുന്നു ഞങ്ങൾ വരുന്നു ഭയങ്കര ജെനുവിൻലി ആയിട്ട് അവൻ പെർഫോം ചെയ്യാണ് അവന്റെ പെർഫോമൻസ് ഉണ്ട് നമുക്ക് ആക്ച്വലി എനിക്ക് കണ്ണ് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ അവിടെ ഇരിക്കുന്നത് അപ്പൊ ഞാൻ എന്റെ സ്വപ്നത്തിൽ പോലും ഈ സീൻ ആളുകൾ ചിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയില്ല കാരണം അവൻ അത്ര ഹാർഡ് ബ്രേക്ക് ആയിട്ട് പറയുമ്പോ ഭയങ്കര ജെന്വിൻ ആയിട്ട് തന്നെ ആളുകൾക്ക് ഫീ ഭയങ്കര വിഷമം വരും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഇരിക്കുന്നത് പക്ഷെ ആദ്യ ഷോ കാണുമ്പോ തുടങ്ങി ആളുകൾ ആ സമയത്ത് ചിരിക്കും എന്റെ റീസൺ ഇതായിരിക്കും നമ്മളെല്ലാവരും ഈ അവസ്ഥയിൽ പ്രിട്ടൻഡ് ചെയ്യുമല്ലോ ജിമ്മി പോവാം എന്നൊക്കെ പറയുന്നതുകൊണ്ടായിരിക്കും പക്ഷെ എൻഡ് ഓഫ് ഏറ്റവും ലാസ്റ്റ് ആ ഇതിലേക്ക് എത്തുമ്പോഴേക്കും അമൽ ഡേവിസ് ഇതുപോലെ നിശബ്ദനായി നിശബ്ദനായിരിക്കുന്നത് കാണുമ്പോഴാണ് ഞാൻ തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ ശ്രദ്ധിക്കുമ്പോൾ അമൽ ഡേവിസിന്റെ ഒരു ഷോട്ട് വരുമ്പോഴേക്ക് പെട്ടെന്ന് ആൾക്കാർ സ്റ്റക്കാവും കാരണം അത്രയും നേരം എന്ത് അബദ്ധങ്ങൾ ഇവന് വരുമ്പോഴും ആള് ഏറ്റവും ആദ്യം തലയിൽ കൈവയ്ക്കുന്നത് അമൽ ഡേവിസാണ് ഇവന്റെ ഓരോ മണ്ടത്തരങ്ങൾക്കും ഇതേപോലത്തെ അവൻ പറയുന്ന കോമഡികൾക്കൊക്കെ പക്ഷെ ഇത് ആക്ച്വലി അമൽ ഡേ വ്യൂസും ചിരിക്കാതിരിക്കുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ടോ അവൻ പോലും ചിരിച്ചിട്ടില്ല അപ്പൊ ഇത് സംഭവം സീരിയസ് ആണ് പ്രശ്നമാണ് ഇനി ചിരിക്കരുത് എന്ന് പറയുന്നത് ആക്ച്വലി എനിക്ക് ആ ക്യാരക്ടറിനോട് തന്നെ ഭയങ്കര ഒരു എന്താ പറയാ ഒരു എമ്പതി ആളുകൾക്ക് ഫീൽ ചെയ്തതായിട്ട് പിന്നീട് തോന്നിയത് പിന്നെ കോമഡി വരാൻ സാധ്യതയുള്ള ചില ഡയലോഗുകൾക്ക് പോലും അവൻ ഇമോഷണലി പറയുമ്പോ ആളുകൾ ചിരിക്കാതിരിക്കുന്നതായിട്ട് തോന്നി ആ ടെറസ് സിനിമകളിലൊക്കെ ഉള്ള ഒരു സീൻ ഉണ്ട് സിനിമ ഒരു സിംഗിൾ ടിക്ക് ഡബിൾ ടിക്ക് ആയി ഡബിൾ ടിക്ക് ബ്ലൂ ടിക്ക് ആയി അത് ശരിക്കും ഞാൻ ചിരിക്കും എന്ന് ഞാൻ ഷൂട്ട് ചെയ്തപ്പോ വിചാരിച്ചിരുന്നു പക്ഷെ അവിടെയൊക്കെ ആളുകള് ചിരിക്കാതെ കാരണം ഓൾറെഡി നമ്മൾ ഇവനെ ടീസ് ചെയ്തു പ്രേക്ഷകരാണെങ്കിൽ പോലും പുറത്തിരുന്നു ഇവന്റെ കരച്ചിൽ കണ്ട് നമ്മൾ ചിരിച്ചവരാണ് പിന്നീട് അവനോടൊപ്പം ട്രാവൽ ചെയ്യാണെന്ന് എനിക്ക് തോന്നിയായിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിൽ നമ്മൾ കാണുന്ന അമൽ ഡേവിസ് ഒരു പാറ പോലെ ഉറച്ചു നിൽക്കുകയാണ് അതായത് പിന്നെ അങ്ങോട്ട് സച്ചിന്റെ ഇതില് അതുപോലെ അവളോട് മമ്മിത്തേറെ അടുത്ത് പറയുന്നത് അമൽ ഡേവിസ് പറയാണ് നീ ഇങ്ങനെയല്ലേ അങ്ങനെയല്ലേ ഇങ്ങനെ പറഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞ് ആ കൂടെ അങ്ങ് പോവാണ് ജീവിതത്തിലും ഇങ്ങനെ ഉറച്ചു കൂട്ടുകാർക്ക് വേണ്ടി നിൽക്കുന്ന ഒരാൾ തന്നെയാണ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നേരെ മോത്ത് നോക്കിയിട്ട് അവന് പറയാൻ കഴിയില്ലെങ്കിൽ ഞാൻ പറയും ടൈപ്പ് ആളാണ് ഇത്ര സീരിയസ് ആയിട്ട് ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല പക്ഷെ ഉണ്ടാവുമായിരിക്കും ഉറപ്പായിട്ടും ബാക്ക് വന്നിട്ടുണ്ട് പല സമയങ്ങളിലും നിക്കണ്ടി വന്നതുകൊണ്ട് തല്ലിങ്ങനെ അല്ലാണ്ട് സ്കൂൾ കാലഘട്ടത്തിലൊക്കെ അടി അല്ലല്ല സ്കൂൾ ബസ് പല കാരണങ്ങൾ എനിക്ക് എനിക്കിഷ്ടമായിരുന്നു ഇടിയ നമ്മളെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫിറ്റ് ആവാത്ത ചില സ്ഥലങ്ങളാണല്ലോ ഈ പ്രൈവറ്റ് സ്റ്റാൻഡിലെ ഇടി പ്രണയം ആ സ്ഥലങ്ങളൊക്കെ അപ്പൊ ആ സ്ഥലത്ത് നമുക്ക് ഒരു സ്പേസ് കിട്ടി കഴിഞ്ഞാൽ നിക്കുന്നോണ്ട് പ്രശ്നം പല സമയങ്ങളിലും സംഭവിച്ച ഒരു സ്റ്റേറ്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ ഇന്ത്യ കാരണങ്ങളൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾക്ക് ഒരു ഒരു പ്രൈവറ്റ് സ്റ്റാൻഡൊക്കെ ഉണ്ട് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാരും പോയി വേറെ സ്കൂളിലെ പ്ലസ് വൺ പ്ലസ് ടു കുട്ടികളൊക്കെ ആയിട്ട് ഇടക്ക് എന്തെങ്കിലും ആരുടെ എന്തെങ്കിലും ഒക്കെ കാര്യം ഉണ്ടാവും പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല ഇവിടെ ചെല്ലുമ്പോഴായിരിക്കും കാര്യം എന്തെങ്കിലും എനിക്ക് വേണ്ടിട്ട് ആക്ച്വലി പ്ലസ് വൺ പ്ലസ് ടു രണ്ട് ഡിവിഷനിലെ ഒരു ദിവസം എനിക്ക് അടി കിട്ടിട്ട് എനിക്ക് അടി കിട്ടിയിട്ടുണ്ട് ആ കിട്ടിയിട്ടുണ്ട് വെറുതെ എന്തോ നോക്കിന്നോ ഷർട്ടിന്റെ കോളർ മടക്കിന്നെന്തോ പറഞ്ഞിട്ട് അന്ന് പക്ഷെ എനിക്ക് എതിർക്കാൻ പറ്റുന്ന അവസ്ഥയായി ഒറ്റക്കായിരുന്നു അപ്പോ ഒരു അവരൊരു ഗ്രൂപ്പ് ഓഫ് പിള്ളേരും ഉണ്ടായിരുന്നു എന്നിട്ട് പിറ്റേ ദിവസം ഞങ്ങള് രണ്ട് ഡിവിഷനിലെ പിള്ളേർ ഒരു അറുപത് പേരെടുത്തിട്ട് രണ്ട് ബസ്സിലായിട്ട് ബസ്സിലായിരുന്നു പ്രൈവറ്റ് ബസ്സിൽ തന്നെ നമ്മൾ പ്രൈവറ്റ് സ്റ്റാൻഡിൽ വന്ന് അടിയിടാക്കാൻ വേണ്ടി റെഡി ആയിട്ട് ആകുന്നുണ്ട് പക്ഷെ അത് കോമ്പ്രമൈസ് ആയി പോയില്ല അത് അറിഞ്ഞു ഇത്രയും പേര് വരുമ്പോ അറിയല്ലോ സംഭവം ആ പണി വരണിണ്ട് അപ്പൊ അവരുടെ തന്നെ ആൾക്കാർ വരുന്നു കോംപ്രമൈസ് വരുന്നു കോംപ്രമൈസ്റ്റോക്ക് വരുന്നുണ്ട് ശയിക്കാൻ കൊടുത്തതിൽ ഞാൻ കുറച്ച് ദുഃഖിച്ചിരുന്നു കോംപ്രമൈസ് വരെ ഓക്കെ പക്ഷെ ഷൈക്കാൻ എന്തെങ്കിലും ഒഴിവാ വേണ്ട ഞാൻ തരില്ല എന്ന് പറയുന്നു അന്ന് പക്ഷെ കിട്ടിയ എല്ലാരും ഇനി ഇവിടെ വീണ്ടും ഇട്ടു എനിക്ക് തന്നെ ഞങ്ങൾക്ക് അവിടെ ഒരു ഉത്സവം ഒക്കെ ഉണ്ട് അപ്പൊ എല്ലാരും എന്നെ സമാധാനിപ്പിക്കാൻ പറയാ ഉത്സവത്തിന് പിടിക്കാം പക്ഷെ പിന്നെ നടന്നില്ല വിട്ടു

അപ്പൊ എനിക്ക് സ്റ്റേറ്റ് ആണ് കുറച്ചും കൂടി ഇഷ്ടം എന്ന് വെച്ചാൽ സി ബി എസ് സി കുട്ടികൾ ഇഷ്ടമല്ലെന്നൊന്നുമല്ല കാരണം എൻ്റെ ഇപ്പോഴും അടുത്ത ഭയങ്കര ജെനുവൻ ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ട് അപ്പോൾ ഇതൊരു രസമുള്ള പരിപാടിയാണ് നമ്മള് ട്രോളുകളിലൊക്കെ കാണാറുണ്ട് ഇപ്പൊ ഓരോ ഫാൻ ഫൈറ്റ് പോലെ തന്നെ സി ബി എസ് സി സ്റ്റേറ്റ് ഫൈറ്റുകൾ കാണാറുണ്ട് അപ്പോൾ ഉറപ്പായിട്ടും സ്റ്റേറ്റിൻ്റെ ഒരു ഫാൻ ഫോളോ കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് മാത്രമേ നമ്മൾ അങ്ങനെ പിടിച്ചു എന്നുള്ളൂ ഇതിലെ കോമഡി എന്ന് പറഞ്ഞാൽ ചെയ്ത ഞാൻ സി ബി എസ് ഇ ഓടിച്ചിട്ടുണ്ട് ശ്യാം ആണെങ്കിൽ സി ബി എസ് സിന്ന് വിളിക്കുന്ന ശ്യാം സ്റ്റേറ്റ് ആയിരുന്നു അപ്പൊ ശ്യമിന് സി ബി എസ് ഇറങ്ങില്ല എനിക്ക് അറിയാം എങ്കിലും ഞാൻ മോസ്റ്റ് എന്റെ ഒരു പത്ത് വർഷം സി ബി എസ് സി ആയിരുന്നു അപ്പൊ ക്യാരക്ടേഴ്സ് തമ്മിൽ ആ ഷിഫ്റ്റ് ഉണ്ട് പെർഫോം ചെയ്യുമ്പോ അത് നമ്മൾ വിശ്വസിക്കില്ല പക്ഷെ ഇനി നമ്മള് നമ്മള് മുന്നോട്ട് വരുമ്പോ സിനിമയിലോട്ട് ഇറങ്ങുകയാണ് എഡിറ്റിങ് ഉള്ളിന്റെ അതായത് എനിക്ക് അഭിനയമാണ് മെയിൻ എഡിറ്റിംഗ് പഠിച്ചേക്കാം അവസ്ഥയാണ് ആക്ച്വലി എനിക്ക് പെർഫോം പെർഫോം ചെയ്യ ആക്ടി ഒരു രീതിയിലും താല്പര്യം ഉണ്ടായിരുന്നില്ല അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ കോളേജ് മൾട്ടിമീഡിയ ആയതുകൊണ്ട് തന്നെ നമ്മളുടെ പ്രൊജക്ട് ഉണ്ടായിരുന്നു അപ്പൊ പ്രൊജക്ടിൽ ഞാനൊരു ഷോർട്ട് ഫിലിമില് ഡയറക്ട് ചെയ്തിട്ടുണ്ടായി അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ടായി അപ്പോ അതിന്റെ ഔട്ട് ഒക്കെ കണ്ടതോടുകൂടി തന്നെ പെർഫോം ചെയ്യണ്ട ഇനി എന്നുള്ള ഐ മീൻ അഭിനയിക്കണ്ടത് തീരുമാനം എടുത്തിരുന്നു പിന്നീട് അല്ലാതെ തന്നെ അഭിനയം അങ്ങനെ ഭയങ്കര പാഷനേറ്റ് ആയിരുന്നില്ല എനിക്ക് ഡയറക്ഷനും എഡിറ്റും ഒക്കെ തന്നെയായിരുന്നു ഇഷ്ടം അപ്പോ ഇതുപോലെ തണ്ണീർമത്തലിലും ഹെലനിലും ഒക്കെ ഞാൻ വർക്ക് ചെയ്തിരുന്നു അപ്പോഴാണ് ആക്ച്വലി ഗിരീഷ് ചേട്ടനായാലും ഡിനോയ് ചേട്ടനാണെങ്കിലും വിനീത് ചേട്ടനാണെങ്കിലും ഒക്കെ എന്നെ നോട്ട് ചെയ്യുന്നത് അപ്പൊ ഇവര് നമ്മള് ബിഹൈൻഡ് ക്യാമറ നമ്മൾ നമ്മള് തമാശകള് പറഞ്ഞിങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ ബാനേസുകളൊക്കെ നോട്ട് ചെയ്യുന്ന നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് ആദ്യമായിട്ട് വിനീതേട്ടനാണ് ഇങ്ങനെ ഹെലന്റെ സെറ്റിൽ വെച്ചിട്ട് ഒരു വീഡിയോ എടുത്തിട്ട് പോയതും വിളിച്ചതും പിന്നെ ഗിരീഷ് ഏട്ടൻ ആക്ച്വലി ഹൃദയം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ എന്നെ ഇതേപോലെ തന്നെ വിളിച്ചിട്ടുണ്ട് ഒരു ക്യാരക്ടറിന് വേണ്ടി താങ്കൾ ഈ വിധി ഭാഗ്യം ഇതിലേക്ക് വിശ്വസിക്കുന്നുണ്ടോ വിശ്വസിക്കാതെ വയ്യ എന്ന് പറഞ്ഞ അവസ്ഥയിലാണ് ഇപ്പോ കാരണം നമ്മള് ഫോളോ ചെയ്തിരുന്നതും നമ്മള് ബസ് ചെയ്യുന്ന കാര്യങ്ങള് അല്ല കിട്ടിയിട്ടുള്ളു എനിക്ക് അതും കിട്ടുന്നുണ്ട് പക്ഷെ അതിലും ഈ പറഞ്ഞ പോലെ ജെനുവൻലി പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ ലാസ്റ്റ് മൂവി മൂവിയൊക്കെ ചെയ്തപ്പോറച്ചും കൂടി എന്റെ ഹാർഡ് കുറച്ചും കൂടി ഹാർഡ് വർക്ക് ഒക്കെ ചെയ്തിരുന്നു അപ്പൊ കുറച്ചും കൂടി അപ്രീസിയേഷൻ ഒക്കെ ആസ് എ ഹ്യൂമൻ ബീയിങ് ആഗ്രഹിച്ചിരുന്നു ലിറ്റിൽ മിസ് റൌത്ത് എന്ന് പറഞ്ഞ പടത്തിലെ എഡിറ്റിനൊക്കെ അത്യാവശ്യം ഞാൻ ആഗ്രഹിച്ചിരുന്നു അതൊരു നോട്ടബിൾ വർക്ക് ആയിരിക്കും എന്നുള്ളത് പക്ഷെ ആ മൂവിയുടെ റിസൾട്ട് കൊണ്ടിട്ടായിരിക്കാം പ്രോപ്പർ ആയിട്ടുള്ളൊരു കുറച്ച് പേരൊക്കെ മെൻഷൻ ചെയ്തു കൊറച്ച് നല്ല മെൻഷൻസ് കിട്ടി ആ എഡിറ്റിന് നല്ലത് പറഞ്ഞെങ്കിലും ഇതേപോലൊരു ഒരു ജനകീയമായ ഒരു അവസ്ഥയിലേക്കൊന്നും നമ്മൾ എത്തിയിട്ടില്ല അപ്പോ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതിരുന്നൊരു സ്ഥലത്തേക്കാണ് ഇത് വന്ന് എത്തിച്ചേരുന്നതും സിനിമ ആക്ടിങ് വരുന്നതും ആളുകൾക്ക് ഇത്രയും ഇഷ്ടമാവുന്നതും അത് ഞാൻ ഒരിക്കലും വിചാരിച്ച ഇത്രയും ഒരു ഒരു വലിയ ഹ്യൂജ് എമൗണ്ട് ഓഫ് ആളുകളെ നമ്മൾ ഇത്രയും സ്നേഹിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും ഒരിക്കലും പ്രതീക്ഷ അല്ല ഇപ്പൊ ചെറായി അമലിന്റെ വീട് സംഗീതിന്റെ വീട് അപ്പൊ നമ്മൾ ഈ ഒരു ഫീൽഡ് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഒരു നാട്ടിൻ പ്രദേശം പോലെ തന്നെ പറയാം അപ്പം ഒരുപാട് പേര് അഭിപ്രായങ്ങൾ പറയും അവൻ എന്തിനാ കൊണ്ട് എഡിറ്റിങ്ങിനോ അവൻ അഭിനയിക്കാൻ നടക്കുന്നതിന് എന്തിനാണ് അഭിനയിക്കാൻ ജീവിതം തൊലച്ചു എന്നുള്ള ഡയലോഗുകളിലൂടെ പോകേണ്ടി വന്നിട്ടുണ്ടോ എന്തോ കാരണം എൻ്റെ അച്ഛൻ ക്യാമറമാൻ ആയിരുന്നു അപ്പൊ അതുകൊണ്ടായിരിക്കാം ആയതുകൊണ്ടായിരിക്കാം ആയതുകൊണ്ടായിരിക്കാം പൊതുവെ ആ ഒരു അപവാദം അങ്ങനെ അധികം കേട്ട് കണ്ടി വന്നിട്ടില്ല പിന്നെ വീട്ടിലാണെങ്കിലും സപ്പോർട്ടായിരുന്നു ഭയങ്കര കാരണം ഇവരുടെ അവർക്ക് അറിയാവുന്ന ഒരു ആയതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് അതിന്റെ പ്ലസ് മൈനസൊക്കെ അവർക്ക് അറിയാവുന്നതുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിനൊത്ത് വിടുകയായിരുന്നു ആദ്യം മുതലേ അപ്പൊ ആ ഒരു

രാത്രി പത്തുമണി വരെയൊക്കെ വർക്ക് ഉണ്ടാവും പത്തുമണി കഴിഞ്ഞ് കഴിഞ്ഞാൽ സൗത്തിൽ നിന്ന് ലാസ്റ്റ് ഒരു ബസ് ഉണ്ട് ചെറിയ അപ്പൊ ഈ ബസ്സിൽ എങ്ങനെയെങ്കിലും പിടിക്കണം ആ ബസ് അപ്പൊ വർക്ക് എങ്ങനെയെങ്കിലും തീർത്ത് ഓടിപ്പടഞ്ഞ അവിടെ എത്തുന്നു വീട്ടിലേക്ക് പോകുന്നു ഇതായിരുന്നു സ്ഥിരം റൂട്ട് അങ്ങനെ ഒരു പോയിന്റിൽ ഇവര് ചെന്നൈയിലേക്ക് കമ്പനി ഷിഫ്റ്റ് ചെയ്യാൻ പോയി അപ്പൊ ടോട്ടലി സിനിമ ഇങ്ങനെ കിടക്കുന്നുണ്ട് സിനിമ ഡയറക്റ്റ് എന്നുള്ള ആഗ്രഹം ഇങ്ങനെ കിടക്കുന്നുണ്ട് ഇതിന്റെ ഇടയില് വർക്ക് അനിമേറ്റർ എന്നൊക്കെ പറയുന്ന വലിയ പൊസിഷൻ ആണെങ്കിലും സാലറി മൂവായിരം രൂപ ആയിരുന്നു ആ സമയത്ത് ശരിക്കും ആ ശരി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വേണ്ടേ അതിന് വേണ്ടിട്ട് കല്യാണം എഡിറ്റ് ചെയ്യാൻ തുടങ്ങി അപ്പൊ അന്ന് നമ്മുടെ വർക്ക് സ്റ്റഡീസിന്റെ ഭാഗമായിട്ട് ചെറിയ എഡിറ്റിംഗ് കോഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു വളരെ ബേസിക്സ് ആണെന്നുള്ളത് അപ്പൊ അന്ന് ഞാൻ ട്രെയിലർ ഒക്കെ എഡിറ്റ് ചെയ്യുന്നു ഓരോ ഉള്ള സിനിമകളുടെ ട്രെയിലർ നമ്മൾ വീണ്ടും എഡിറ്റ് ചെയ്യുക അങ്ങനത്തെ പരിപാടി ഒക്കെ അങ്ങനെ പയ്യ കല്യാണം എഡിറ്റ് ചെയ്യാൻ തുടങ്ങി ജീവിക്കാൻ വേണ്ടി കല്യാണം എഡിറ്റ് ചെയ്യാൻ ആ കല്യാണം എഡിറ്റ് ചെയ്യുമ്പോൾ ആക്ച്വലി ഭയങ്കര രസമാണ് നമുക്ക് ഓരോരുത്തരുടെ ഇമോ ഭയങ്കര ജെനുവിൻ ആയിട്ടുള്ള ഇമോഷൻസ് ക്യാപ്ചർ ചെയ്ത് എഡിറ്റ് ചെയ്യാൻ പറ്റും അതായത് ഇപ്പോ ബ്രൈഡിന്റെ ആണെങ്കിലും ഗ്രൂമിന്റെ ആണെങ്കിലും ഒക്കെ അവരുടെ കറക്റ്റ് മൊമെന്റ്സ് നമ്മള് ചൂസ് ചെയ്ത് ഇടുക എന്ന് പറയുന്നത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള പരിപാടി ആയിരുന്നു അപ്പൊ അതിലെനിക്ക് ആക്ച്വലി സിനിമ എവിടെയൊക്കെ കാണുമായിരുന്നു ഈ ഇമോഷൻസ് കണ്ടുപിടിക്കുക എന്ന് പറയുന്ന സാധനത്തില് ഞാൻ സാധാരണ എല്ലാവരും ചില കുറെ ആളുകൾ എഡിറ്റ് ചെയ്യുമ്പോൾ അടിച്ചടിച്ച് കട്ട് ചെയ്ത് വിടും ഞാനിങ്ങനെ നോക്കി നല്ല നല്ല റിയാക്ഷൻസ് ഒക്കെ നോക്കി അങ്ങനെയൊക്കെ കട്ട് ചെയ്യുമായിരുന്നു അപ്പൊ അങ്ങനെയാണ് എഡിറ്റ് ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് പിന്നെ ഒന്ന് രണ്ട് ഷോർട്ട് ഫിലിംസ് ചെയ്തു അത് കണ്ടപ്പോഴേക്ക് ഇഷ്ടപ്പെട്ടു പയ്യ ഡയറക്റ്റ് ചെയ്യാ എന്ന് പറയുന്ന ഒരു വലിയ കടമ്പ എഡിറ്റ് ചെയ്യാൻ ചിലപ്പോൾ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും എഡിറ്റിംഗ് ഫീൽഡിലേക്ക് എത്താനെന്ന് അറിഞ്ഞിട്ട് ഞാൻ ഷമീർ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടുള്ള എഡിറ്ററുടെ കൂടെ ഒരു അനൂപ് കണ്ണൻ എന്ന് പറഞ്ഞിട്ട് അച്ഛന്റെ ഒരു ശിഷ്യനുണ്ട് ആൾ ത്രൂ എത്തുകയായിരുന്നു അങ്ങനെയാണ് മെക്സിക്കൻ പ്രൊഡ്യൂസ് ചെയ്ത ഡയറക്ടർ പിന്നെ ഈ പ്രേമലു പോലെ ഒരു സിനിമ അതിപ്പോ എല്ലാ സ്ക്രീനുകളിലും നിറഞ്ഞു ഓടിക്കൊണ്ടിരിക്കാൻ ടിക്കറ്റ് കിട്ടാനില്ല രണ്ടു തവണയും മൂന്ന് തവണയൊക്കെ കണ്ടവർ ഓൾറെഡി പറഞ്ഞു ഞങ്ങൾ ഇനിയും കണ്ടാൽ അതായത് കോളേജ് കുട്ടികളാണെങ്കിലും വലിയ ആളുകളാണെങ്കിലും പ്രായഭേദം ഇന്നേ ചെറിയ പിള്ളേരാണെങ്കിലും പോലെ ചിരിക്കുന്നുണ്ട് ഇങ്ങനത്തെ ഒക്കെ വന്നു കഴിയുമ്പോ റെക്കഗ്നിഷൻ നമ്മൾ ഒട്ടും വരും അതായത് ഇന്നലെ വരെ നാട്ടിലിറങ്ങി നിന്ന സംഗീതം ഇന്നും വിറ്റതോടെ ഇറങ്ങുന്ന സംഗീതം തമ്മിൽ ആൾക്കാർക്ക് ഒരു ഭയങ്കര വ്യത്യാസം വന്നില്ലേ ഉണ്ട് ഉണ്ട് ഭയങ്കര വലിയ വ്യത്യാസമുണ്ട് അത് ആക്ച്വലി പുറത്തു വെച്ച ആൾക്കാർ ഹൃദയം കഴിഞ്ഞതിൽ പിന്നെ കുറച്ച് കുറച്ച് അറിഞ്ഞു തുടങ്ങിയിരുന്നു എല്ലാരും കാണുമ്പോ ജസ്റ്റ് അറിഞ്ഞു തുടങ്ങിയിരുന്നു ഈ കുറച്ച് കാലങ്ങളായിട്ട് പക്ഷെ അതിൽ നിന്നും മാറി ഒരു ഒരു വലിയ ഓഡിയൻസ് നമ്മളുടെ പേര് ഉറക്കെ വിളിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു കെ ജി എഫ് മൂവ്മെന്റാണ് കെ ജി എഫില് യശോരുന്ന പോലെയാണ് നമ്മൾ വരുന്നത് കാരണം അത്രയും സന്തോഷമാണ് ഇവരെല്ലാവരും ഒരുമിച്ച് തിയേറ്ററിലേക്കൊക്കെ വിസിറ്റിന് ചെല്ലുമ്പോ ഇവര് ഒരുമിച്ച് അമൽ ഡേവിസ് എന്ന് വിളിക്കണം അതെ അപ്പൊ അതും വലിയ ഇപ്പൊ പല ആർട്ടിസ്റ്റുകൾക്കും കിട്ടാത്തതാണ് നമുക്ക് ഒരു ഐഡിയ ആയിരിക്കാം ഇതാണ് കാരണം ആ പേര്ന്നില്ല എല്ലാവരുടെയും ക്യാരക്ടേഴ്സ് അങ്ങനെ പേരിലൂടെ അറിയപ്പെടണമെന്നില്ല അങ്ങനത്തെ കുറച്ച് കുറച്ചാൾക്കാർ മാത്രമാണ് അറിയാൻ തുടങ്ങി ഇത് ഞാൻ എക്സൈറ്റിംഗ് ആയിട്ടാണ് അറിയുന്നത് അനുഭവിക്കുന്നത് കാരണം ആൾക്കാർ ഇങ്ങനെ അമൽ ഡേവിസ് അമൽ ഡേവിസേ എന്ന് പറഞ്ഞുകൊണ്ട് ഇത്ര ഉറക്കെ വിളിക്കുമ്പോൾ അത് നമുക്ക് ഇണ്ടാക്കുന്ന എക്സൈറ്റ്മെന്റും സന്തോഷവും പറയാൻ പറ്റില്ല അത്രയും വലുതാണ് അമൽ ഡേവിസ് ഇതില് സിനിമയിൽ പല സ്ഥലത്ത് വേണമെങ്കിൽ നീന്നോ എടാന്നോ എല്ലാം പറയാം അതിന് പകരം അമൽ ഡേവിസ് അമൽ അപ്പൊ ഇത് ഡയറക്ടറുടെ ഭാഗത്ത് നിന്ന് സ്ക്രിപ്റ്റ് എഴുതിയാളുടെ ഭാഗത്തുനിന്നുള്ള ഒരു കോൺഷ്യസ് ആയിട്ടുള്ള തീരുമാനമായിരുന്നു ഇത് അമൽ ഡേവിസ് എസ്റ്റാബ്ലിഷ് ചെയ്യും എന്നുള്ളത് ആയിരുന്നു കാരണം ഞാൻ സ്ക്രിപ്റ്റ് ആദ്യമായിട്ട് വായിക്കുമ്പോഴേ ഞാനിങ്ങനെ അമൽ ഡേവിസ് അമൽ ഡേവിസ് എന്നുള്ള ഇങ്ങനെ കണ്ടിരുന്നു അപ്പോഴും ഞാൻ ആലോചിച്ചിരുന്നത് ഇതിപ്പോ റൈറ്റിംഗ് ലാംഗ്വേജ് കുറച്ച് ഡിഫറെന്റ് ആണല്ലോ അത് വന്ന് നമ്മള് നമ്മളത് നമ്മളാ ഡയലോഗ് ഡെലിവറി ചെയ്യുമ്പോ കുറച്ചും കൂടി നമ്മളുടെ ഭാഷയിലേക്ക് മാറും അപ്പൊ ഞാൻ ഓർത്തു അമൽ ഡേവിസടായായി മാറുകയോ അല്ലെങ്കിൽ ചുമ്മാ ഡയലോഗ് പറയൊക്കെ ആയി മാറും എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ കോൺഷ്യസ്ലി ഓർ അൺകോൺഷ്യസ്ലി കറക്റ്റായിട്ട് ഗിരീഷ് അട്ടൻ ഡയലോഗ് നമ്മളടുത്ത് പറഞ്ഞൊക്കെ തരുമ്പോ നെസ്റ്റലിനോട് പറയുമ്പോ അപ്പൊ ഇവ പറയും അമൽ ഡേവിസടാ എനിക്കും എടുത്തടാ ഞാൻ അല്ല ഞാൻ ഓക്കേടാ എന്ന് പറയുന്ന സാധനം അപ്പൊ എല്ലാത്തിലും അവരുടെ അടുത്ത് നിന്ന് വളരെ കോൺഷ്യസ്ലി അത് ഉണ്ടായിരുന്നു പിന്നീടാണ് ഞാൻ ഈ അടുത്തൊക്കെയാണ് എല്ലാവരും ഇങ്ങനെ പറയാൻ തുടങ്ങി അപ്പൊ അവരുടെ ടീമിൽ നിന്നുള്ളവരൊക്കെ തന്നെ വിളിച്ചപ്പോഴാണ് പെട്ടെന്ന് ഞാൻ നോട്ടിയത് ഗിരീഷ് ചേട്ടനൊക്കെ അവരുടെ ടീമിൽ നിന്ന് എല്ലാവരും ഇങ്ങനെ ഫുൾ നെയിം വിളിക്കും ഓ അപ്പൊ ശ്യമിനെ ഗിരീഷ് ചേട്ടനെ വിളിക്കണ ശ്യാമോഹ എന്നാണ് അപ്പൊ ഇവർക്ക് അതൊരു ഒരു ഇത് അങ്ങനെ ഒരു വെറുതെ ഒരൊറ്റ പേര് വിളിക്കാണ്ട് അവർക്കൊരു ഐഡന്റിറ്റി ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു ശീലം ഞങ്ങളുടെ എഡിറ്റർ ഉണ്ട് ആകാശ് ഏട്ടൻ ആകാശ് ജോസഫ് എന്നവര് ആകാശ് ചേട്ടനെ എല്ലാവരും വിളിക്കണം ആകാശ് സാറ് ആണ് അത് ബഹുമാനം ബഹുമാനത്തിനേക്കാൾ ഉപരി അവർ ഐഡന്റിറ്റി ഉണ്ടാക്കി എടുക്കലാണ് അതെല്ലാവർക്കും ഉണ്ട് അതവര് അവരുടെ ഒരു ടീമിന്റെ ഒരു ഐ മീൻ അത് അങ്ങനെ അവർ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് അതെന്റെ അടുത്ത് പൂവന്റെ ഒക്കെ ഡയറക്ടർ വിനീത് ചാക്കിയർ വിനീത് ഏട്ടം വിളിച്ചപ്പോഴാണ് വിനീതേട്ടം പറയുന്നത് ഞങ്ങൾക്ക് അങ്ങനെ ഒരു പരിപാടി ഉണ്ട് എല്ലാരും ഇങ്ങനെ വിളിക്കുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ എന്ന് പറഞ്ഞ് പറഞ്ഞു അപ്പോഴാണ് എനിക്ക് ഇതിന്റെ പുറകിലുള്ള ആ ഒരു അത് ആക്ച്വലി ആ ഇതാരക്ടറിന്റെ ഐഡന്റിറ്റി ഉണ്ടാക്കാൻ ഭയങ്കരമായിട്ട് ഹെൽപ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ അമൽ ഡേവിസ് എന്നുള്ള ഇത് കഴിഞ്ഞു നമ്മള് ഇപ്പൊ പല സെലിബ്രിറ്റീസും ചെയ്യുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ ഒരു പേര് വന്നു കഴിയുമ്പോൾ ഇപ്പം ഹണി റോസിന്റെ പേര് ഹണി റോസ് നല്ല ശരിക്കും അങ്ങനെ പലരുടെയും പേരുകളും മാറ്റിയിട്ടുണ്ട് താങ്കൾ സംഗീത് എന്നുള്ള പേര് മാറ്റി അമൽ ഡേവിസ് എന്ന് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടോ ജനങ്ങളുടെ ഹൃദയത്തിൽ അങ്ങനെ ആവട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഉറപ്പായിട്ടും ആൾക്കാർ അങ്ങനെ എത്ര നാൾ വിളിച്ചാലും സന്തോഷമാണ് കാരണം എനിക്ക് ഒരു ലൈഫ് ചേഞ്ചിങ് ടേണിങ് പോയിന്റ് ആണ് ഇത് പേര് തൽക്കാലം സംഗീതം തന്നെ ഇരിക്കട്ടെ അമൽ ഡേസ് സൈഡിലൂടെ അവര് വിളിച്ചോട്ടെ എന്തോ ഇഷ്ടമുള്ളത്രയും വിളിച്ചോട്ടെ കേൾക്കാൻ ഭയങ്കര സന്തോഷം എത്ര പേര് വിളിച്ചാലും ഞാൻ എന്തോ എന്ന് വിളിയേക്കാറുണ്ട് ചുമ്മാ എന്തോ എന്ന് വിളിക്കാറുണ്ട് ഹാപ്പിയാണ് വിളിയാക്കുന്നില്ല ഇപ്പം ഭാവന സ്റ്റുഡിയോസ് ഒരു കഥയായിട്ട് വരിക എന്ന് പറയുമ്പോ തന്നെ ഇറ്റ്സ് എ ബിഗ് തിങ് കാരണം ഹിറ്റുകളോട് ഹിറ്റുകളാണ് ഡയറക്ടർ ആണെങ്കിലും അവരുടെ ടീം ഒരു സിനിമയിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും വളരെ കാൽക്കുലേറ്റ് ചെയ്ത് സിനിമകൾ എടുക്കുന്ന നല്ല കഥകള് കൊണ്ടുവരുന്ന ആൾക്കാരാണ് അപ്പോൾ താങ്കൾ അതിലേക്ക് വേരിയാന്ന് പറയുമ്പോൾ ഓഡിഷൻ ഉണ്ടായിരുന്നോ ഓ ഓഡിഷനിൽ ഏത് സീന കാണിച്ചേ ഓഡിഷൻ എന്ന് പറയുമ്പോൾ ഒരു വാട് വേറെ എടുത്തിട്ട് അതിൽ നിന്ന് അങ്ങനെ ഒരു പ്രോപ്പർ സോറി കാസ്റ്റിംഗ് കോൾ ഓഡിഷൻ ആയിരുന്നില്ല ക്യാരക്ടറിൽ ഞാനതിൽ നിന്നും ഗിരീഷേട്ടന്റെ മൈൻഡിൽ ഉണ്ടായിട്ട് എന്നെ കൊണ്ട നടപടി ആവും അറിയാൻ വേണ്ടി വിളിപ്പിച്ചു എന്നിട്ട് ആക്ച്വലി ശരണ്യലി ഇതുപോലെ ഞാൻ ആക്ച്വലി അങ്ങോട്ട് ചോദിച്ചിട്ടുണ്ട് എനിക്ക് സ്ക്രിപ്റ്റ് ഒന്നു വരുമോ എന്നൊക്കെ രണ്ടു ദിവസം മുമ്പൊക്കെ വിളിക്കുമ്പോ ചോയ്ക്കുമ്പോ അസോസിയേറ്റ് ഡയറക്ടർ പറയും എടാ ഗിരീഷ് ചേട്ടൻ പറയണം നിന്നിങ്ങോട് വിളിച്ചാൽ മതി എന്നിട്ട് ചെയ്യിപ്പിക്കാം എന്നാ പറഞ്ഞിരുന്നത് അതിൽ നിന്ന് മാറി ഒരു ദിവസം ഗിരീഷേട്ടന്റെ കോള് വരുമ്പോ എന്റെ അടുത്ത് പറഞ്ഞടാ ഒരു ഓഡീഷൻ അറ്റൻഡ് ചെയ്യണോ ഒരു ക്യാരക്ടറിനുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ അയ്യോ കഴിഞ്ഞവണത്തെ വിശ്വാസം നഷ്ടപ്പെട്ടോ എന്നുള്ളതായി ഒരു പടം കഴിഞ്ഞപ്പോഴേക്കും തീർന്നാ തീർന്നോ ആ പോയി ചെയ്യാം ചെയ്തെങ്ങനെങ്കിലും എങ്ങനെയും തെളിയിച്ച് രക്ഷപ്പെട്ട് കേറി പോരാം എന്നുള്ള ഇതില് നേരെ സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്യുന്ന സൗണ്ടാ പറയെ നേരെ അവിടെ ചെല്ലുന്നു ആദ്യം പബ് സീനായിരുന്നു പബ്ബായിരുന്നു സംഭവം പബ്ബും പിന്നെ ആഫ്റ്റർ ഇന്റർവെല്ലാം ഒരു സീനുണ്ട് മറ്റേ അവന് ആദിനെ പറ്റി പറയണു ആദ്യ വിശാഖപട്ടണത്തിൽ അപ്പൊ കിരൺ ആയിരുന്നു കിരൺ ജോസിന്ന് പറഞ്ഞ റൈറ്റർ ആയിരുന്നു സച്ചിനായിട്ട് ഓപ്പോസിറ്റ് ഇരുന്ന് അപ്പൊ കിരൺ ചിരിക്കും ഭയങ്കരമായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഇട്ടാലും ഒരു റിയാക്ഷൻ ഇടുകയോ ഒരു ഒരു മാനറിക്സ് ഇടുകയോ ഒരു സൗണ്ട് ഇടുകയോ ഒക്കെ ചെയ്തു കിരൺ ചിരിക്കും പ്രോപ്പർ അവരുടെ ഡയലോഗ്സിലല്ലായിരിക്കും അല്ലാണ്ട് എക്സ്ട്രാ എന്ത് വീണാലും ചിരിക്കും കിരൺ അപ്പൊ ഞാൻ ഓക്കെ ശരിയാണെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഗിരീഷ് ഗിരീഷ് ചിരിക്കും ആക്ച്വലി ഗിരീഷ്ടം ചിരിച്ചിട്ട് ഇതെല്ലാം പരിപാടി വേറൊരു സ്ഥലം ചെയ്യണം എന്ന് പറയും നിങ്ങളെ പക്ഷേ ഗിരീഷ്ടം പറഞ്ഞു തരും പ്രോപ്പർ ആയിട്ട് പറഞ്ഞു തരും ഇത് റിയൽ ഗിരീഷേട്ടനെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് നമ്മളൊക്കെ പെർഫോം ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഒരു ഒരു സിനിമാറ്റിക് അഭിനയം കേറി വരും ഒരു ഒരു സിനിമയുടെ ഒരു പരിപാടി കയറി വരും അത് മാറ്റി അൾട്രാ റിയലിസ്റ്റിക് ആക്കുക എന്നുള്ളതാണ് ഗിരീഷന്റെ ഏറ്റവും വലിയ ശ്രമം അപ്പൊ നമ്മളിപ്പോ ഒരു കോമഡി ആണെങ്കിൽ ആ കോമഡി എഴുത്തിൽ വായിക്കുമ്പോ കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെങ്കിലും ഒന്ന് മോഡുലേറ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കും അപ്പൊ ഗിരീഷൻ പറയുക അത് വേണ്ട അത് വളരെ വളരെ നോർമൽ ആക്കിക്കോ എന്നുള്ളതാണ് ഏറ്റവും വലിയത് ഇപ്പോ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ സച്ചിൻ വന്നിട്ട് മറ്റേ ചൽച്ചൽ ആ സാധനം കാണിക്കുമല്ലോ അപ്പൊ ഒരു സോക്കോൾ അല്ലെങ്കിൽ എല്ലാവരും അവിടെ അപ്ലൈ ചെയ്യാൻ ഒരു റിയാക്ഷനാണ് ഞാൻ ആദ്യം ഇട്ടത് ഗിരീഷ്ടം നേരെ വന്നിട്ട് എന്നോട് പറഞ്ഞു നീ ഭയങ്കര അത് ആക്ച്വലി തിയേറ്ററിലൊക്കെ സാധാരണ എല്ലാരും ഒരു ചളിപ്പോ വേറെ റിയാക്ഷൻ വരുമല്ലോ ഇവ മറ്റേ നോർമൽ ആയിട്ടിരിക്കാണ് അത് കണ്ടിട്ട് അപ്പൊ അതൊക്കെയാണ് ഗിരീഷൻ അങ്ങനെ സ്ഥിരം കാണുന്നത് മാറ്റിട്ട് സിനിമാറ്റിക് അഭിനയം മാറ്റി ഭയങ്കര റിയലിസ്റ്റിക് ആക്കാൻ നമ്മളെ ഹെൽപ് ചെയ്യും പെർഫോമൻസ്ക്രിപ്റ്റ് വരുവാടുത്തോട്ട് നമ്മളാണത് ചെയ്യുന്ന തീരുമാനം ആവുകയാണ് ഈ സ്ക്രിപ്റ്റ് വായിക്കുമ്പോ തന്നെ നമുക്ക് അറിയാം ഇത് സാധാരണ സാധനം അല്ല അതും കഴിഞ്ഞ് സിനിമ അഭിനയിച്ച് കൊറേ കഴിയുമ്പോ നമുക്കറിയാം ഇവൻ കത്തിക്കേറും അത് ഏത് മൊമെന്റിലാണ് മനസ്സിലായത് ഇതൊരു ഒന്നൊന്നര എനിക്കത് റിയലൈസ് ചെയ്ത മൊമെന്റ് എനിക്ക് തോന്നുന്നു വായിച്ചപ്പോ എനിക്ക് മനസ്സിലായി പരിപാടി ഭയങ്കര ലോങ് ആണ് ഇവൻ ഭയങ്കര ഒരു എന്താണ് ഇമ്പോർട്ടന്റ് ആണ് ഒരു ആയിരിക്കും എന്ന് തോന്നിയിരുന്നു അത് കഴിഞ്ഞാൽ ഗിരീഷ് ചേട്ടൻ പ്രാവശ്യം എന്നോട് പറഞ്ഞു എടാ ആ എനിക്ക് തോന്നുന്നത് അതായിരുന്നു ഗിരീഷ് ഏട്ടൻ എന്നോട് പറഞ്ഞു എടാ നിങ്ങളുടെ രണ്ടുപേരുടെ കോമ്പിനേഷൻ ആ പരിപാടി അത് വർക്കായി കഴിഞ്ഞ പടം വർക്ക് ആവും പറഞ്ഞു അപ്പൊ എനിക്ക് തോന്നുന്നു ആ മോ എന്തായിരിക്കും ഇതൊരു ഭയങ്കര റെസ്പോൺസിബിലിറ്റി ആയി മാറുന്നത് ഭയങ്കര അയ്യോ കയ്യിൽ നിൽക്കോ എന്നുള്ള പേടിയാവുന്ന പിന്നീട് അത് കഴിഞ്ഞ് ആദ്യമൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഈ ആക്ടിങ് അത്ര സെറ്റല്ലാത്തത് കൊണ്ട് തന്നെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഐ മീൻ എനിക്ക് ശരിയാണോ എന്നുള്ളത് പക്ഷെ ഗിരീഷേടൻ നമ്മള് മറ്റുള്ളവരുടെ ചോദിക്കുമ്പോൾ ഗിരീഷൻ എന്തായാലും ഓക്കെ ആണെങ്കിലേ ഓക്കെ അടിച്ച് പോകുള്ളൂ അല്ലെങ്കിൽ എത്ര ടേക്ക് ആണെങ്കിലും പോകും ചിലതൊക്കെ ടേക്ക് പോയി കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ കുറച്ചധികം ടേക്സ് പോയി കഴിഞ്ഞിട്ട് പിന്നെ ഓക്കെ അടിക്കുമ്പോൾ നമുക്ക് ഡൗട്ട് ഡൗട്ടാകും ഇത് നടപടി ആവാത്ത ഇവനെ കൊണ്ട് ഇതേ പറ്റുള്ളൂന്ന് ആലോചിച്ചിട്ട് ആണോ ശരിക്കും ഓക്കേ ആ ആദ്യത്തെ ഐസ്ക്രീം കഴിച്ചിട്ടുള്ള ഇതൊക്കെ വൺ സൈഡ് എന്നൊക്കെ പറയുന്ന സാധനം അപ്പൊ അതൊക്കെ ഫസ്റ്റ് ഡേ ആ അപ്പൊ എനിക്ക് കുറച്ച് പാനിക്കായിരുന്നേ അപ്പൊ എന്തോ ഭാഗ്യത്തിന് മറ്റേ മൊത്തത്തിൽ ഞങ്ങൾ രണ്ടുപേരും ഒരു തെറ്റിച്ചോണ്ടിരിക്കമാധാനം ഉണ്ട് അവന് എന്നോടുള്ള സ്നേഹം കൊണ്ട് തെറ്റിച്ചോന്ന് എന്നോ എനിക്ക് ഡൗട്ട് അത് എന്നെ കംഫർട്ട് ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ അങ്ങനെ പോയി ഗിരിശനം ഒക്കെ പറയുന്നു അത് കഴിഞ്ഞൊരു ഒരു പർട്ടിക്കുലർ രണ്ടു മൂന്ന് ദിവസങ്ങളൊക്കെ നമ്മൾ നോർമൽ സീൻസ് സീൻസൊക്കെ എടുത്തൊരു ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നിട്ട് ഒരു സീനുണ്ട് കുളിച്ച് നേരെ വന്ന് അടുത്ത് എന്താണ് പോവല്ലേ എന്നയ്ക്ക് പോലെ പ്ലാൻ ഇടുന്ന ഒരു സീനുണ്ട് അപ്പൊ ആണ് ഞാൻ ബോഡി ലാംഗ്വേജ് ഒക്കെ വെച്ചിട്ട് ടോട്ടലി ആ സീൻ നടക്കുമ്പോഴേ എല്ലാരും ചിരിക്കുന്നുണ്ട് അപ്പൊ അത് കഴിഞ്ഞപ്പോഴേക്കൊക്കെ എനിക്ക് ക്യാരക്ടറിനോട് ഇന്നായി തോന്നി പിന്നീട് ഇങ്ങനെ ട്രാവലില് എല്ലാവരും പറയാൻ തുടങ്ങി നമ്മൾ ഡേസ് അത് മറ്റുള്ളവര് പറയുമ്പോഴാണല്ലോ നമുക്കും ട്രസ്റ്റ് ഡ്രസ്റ്റ് വരുന്നത് പോലും ട്രസ്റ്റ് വരുന്നുണ്ടായില്ല പക്ഷെ ഒരു പോയിന്റിൽ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ ഏതൊക്കെയോ മൊമെന്റിൽ തോന്നി അടിക്കുമായിരിക്കും പരിപാടി എന്നുള്ളത് അടിച്ചു അടിച്ചു ഇനി ഞാൻ ഈ സിനിമയിൽ ശ്രദ്ധിച്ച കാര്യങ്ങൾ പോസ്റ്റ് മൈ ബെസ്റ്റി ഞാൻ പറഞ്ഞില്ലേ ആക്ച്വലി ഇത് കഴിയുമ്പോഴേക്കും നമ്മൾക്ക് ഭയങ്കര പേഴ്സണലി ഇവരുടെ ഇവരുടെ എല്ലാവരുടെ നെസ്ലിന്റെ ആണെങ്കിലും അമിതയുടെ ആണെങ്കിലും ഒക്കെ ഞങ്ങൾ അതിന് ശേഷം ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു ആക്ച്വലി ഈ ട്രാവലിൽ തന്നെ ഭയങ്കര ക്ലോസ് ആയി ആ ആ അറ്റാച്ച്മെന്റ് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിനിമേനെ ഭയങ്കരമായിട്ട് ബാക്കിയെടുക്കുന്നത് നെസ്റ്റലിനായിട്ടാണെങ്കിലും ഞങ്ങള് ഇപ്പൊ അവൾ ഇന്ന് വിളിച്ചപ്പോഴും പറയണേ നിങ്ങൾ അല്ലാണ്ടും ഇങ്ങനെ തന്നെയാണോ പറയുന്നതായിരുന്നു ഞാൻ നെസ്ലിനെ നെസ്റ്റലിനല്ലാതെ ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കൊണ പറഞ്ഞുള്ള പരിപാടികൾ തന്നെ നടന്നുകൊണ്ടിരിക്കണേ അപ്പോ ആ അറ്റാച്ച്മെന്റ് തന്നെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് മമ്മി അവളായിട്ടാണെങ്കിലും അതിനുശേഷം ആണെങ്കിലും ആക്ച്വലി ഞങ്ങൾ മറ്റേ ലാസ്റ്റ് രണ്ടുപേരും നിക്കുന്ന പരിപാടിയൊക്കെ നമ്മളുടെ ഏറ്റവും ഏകദേശം തീരറായി നമ്മൾക്ക് ഭയങ്കര മിസ്സിങ് ആയി തുടങ്ങി എല്ലാവരും സെപ്പറേറ്റ് ആവാൻ പോവാണ് അപ്പൊ എനിക്കെന്ന് പറഞ്ഞാൽ ഇതിന് മുമ്പും സിനിമകൾ ഉള്ളതുകൊണ്ട് തന്നെ ഇതൊരു സ്ഥിരം സിനിമ സെറ്റ് പോലെ തന്നെ കഴിയുമ്പോഴേക്കും എല്ലാവരും പിരിഞ്ഞു പോകും പിന്നീട് അറ്റാച്ച്മെന്റ് ഉണ്ടാവാൻ സാധ്യത കുറവാണ് എന്നൊക്കെ ഞാൻ മറ്റേ ഇത് ചെയ്തിരുന്നു ആലോചിച്ചിരുന്നു പക്ഷെ അത് തെറ്റിദ്ധാരണയായിരുന്നു കാരണം അതിന് ശേഷം ഇവരൊക്കെ ഭയങ്കര ക്ലോസ് ആയിട്ട് നമ്മളുടെ കൂടെ തന്നെ നെസ്ലിനാണെങ്കിലും മമിതാണെങ്കിലും ഒക്കെ ഉണ്ട് ഞങ്ങളുടെ കല്യാണത്തിന് എന്റെയും അവിടെ കല്യാണം കഴിഞ്ഞ കുറച്ച് ഒരു മൂന്ന് മാസം മുമ്പ് അപ്പൊ അവിടെ എന്റെ കസിൻസിനെക്കാളും ലൗഡായിട്ട് നിന്നിരുന്നതും ഇൻവോൾവ് ആയിട്ട് നിന്നിരുന്ന ഇവരായിരുന്നു അപ്പൊ ആളുകൾ കാണുമ്പോ ഇവരാണോ കസിൻസ് എന്ന് ചോദിക്കുവായിരുന്നു അത്ര അറ്റാച്ച്ഡ് ആണ് അവര് രണ്ടുപേരും പ്രത്യേകിച്ച് കല്യാണത്തിലോട്ട് ഞാൻ വരുന്നുണ്ട് കേട്ടോ എന്റെ അവസാനത്തെ ചോദ്യമാണ് അതിന് മുന്നേ നിങ്ങൾ അതിൽ വരുമ്പോ മാത്യു നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് അറിയത്തില്ല ഇങ്ങനൊരു മുഖം അതിൽ വരുന്നുണ്ടെന്നൊക്കെ മാത്യു തമിഴിലൊക്കെ പോയി അതായത് ആള് മറ്റേ രാജമാണികത്തെ കുറിച്ച് പറഞ്ഞ പോലെ അതിർത്തി വിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെയൊക്കെ അഭിനയിച്ച് തിരിച്ചു വരുമ്പോ മാത്യു എന്തെങ്കിലും മാറ്റങ്ങൾ മാത്യുവിനറിയത്തില്ല മുന്നേ അറിയാലോ മാത്യുവായിട്ട് ഞാൻ ഭയങ്കര ക്ലോസ് ഇവരെ രണ്ടു ഞാൻ ഏറ്റവും കൂടുതൽ ആയിട്ട് കോണ്ടാക്ട് ഉണ്ടായിരുന്ന ആൾ മാത്യു ആണ് അത് എനിക്ക് തോന്നി അത് ആ വ്യത്യാസം പ്രത്യേകിച്ച് നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരോട് ഒട്ടും നമുക്ക് ഫീൽ ചെയ്യില്ലെന്നോ കാരണം ഇവരുടെ എല്ലാ ജേണിയെ നമ്മളറിയുന്നുണ്ട് ഇവ ഇവരുടെ ലൈഫിൽ നടക്കുന്ന നല്ല നല്ല കാര്യങ്ങൾ അവരപ്പം നമ്മളോട് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോ നമ്മൾ നോർമൽ ആവുന്നതോ നമുക്ക് അത് ഫീൽ അവര് ചെയ്യുമില്ല അത് ഫീൽ ചെയ്യുമില്ല എന്ന് തോന്നുന്നു ഈ വണ്ടി ഓടിച്ച് നിങ്ങൾ വരുന്നൊരു സീൻ ഉണ്ടല്ലോ പ്രതിമ വരുന്നു അതുപോലെ ആ വണ്ടി അവസാനം ഓടിച്ച ബിഹൈൻഡ് ദി സീൻസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ കാണുമ്പോ ഒരു വണ്ടി ഫ്രണ്ടിൽ പോകുന്നു നമ്മൾ അഭിനയിക്കുന്നു എന്തോ രസം സത്യത്തിൽ എത്ര കിലോമീറ്റർ ഓട്ടം ഒരുപാട് കൂടി ഉണ്ട് കാരണം എനിക്ക് കൂടുതലായിരുന്നു ഞാനാണെങ്കിൽ എനിക്ക് ഡ്രൈവിംഗ് അറിയില്ലായിരുന്നു അതുവരെ ഞാൻ വീട്ടില് കാറ് മേടിച്ചിട്ടൊരു രണ്ടു കൊല്ലം ഒന്നും ആയിട്ടുണ്ട് ഒന്നര കൊല്ലം എടുത്തായിട്ടുണ്ട് പക്ഷെ ഇന്ന് ഒരാ കാർ അവിടെ ഷെഡിന്ന് പുറത്തിറക്കൽ ഭയങ്കര കുറവാ ആരെങ്കിലും എന്തെങ്കിലും സ്ഥലത്ത് പോകാൻ ആവശ്യം ഉണ്ടെങ്കിൽ ആളുകൾ വിളിക്കുന്നു ആരെങ്കിലും ഒന്നേ ഫ്രണ്ട്സ് എൻ്റെ വരും അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും വിളിച്ചിട്ട് വണ്ടി പിടിപ്പിക്കുകയാണ് പതിവ് അപ്പൊ ഞാനും അടുത്ത് കുറെ നാളായിട്ട് വീട്ടിൽ നിന്നൊക്കെ പറയും വണ്ടി പഠിക്കാൻ പഠിക്കുകയാണ് പഠിക്കാം എന്ന് പറഞ്ഞിട്ട് ഇരിക്കുമായിരുന്നു കറക്റ്റായിട്ട് നമ്മള് വെള്ളത്തിൽ കൊണ്ടിടുമ്പോൾ ഒന്നും നീന്താൻ പഠിക്കാന്ന് പറഞ്ഞ വേറെ നിവർത്തിയില്ലാണ്ട് ഗിരീഷട്ടൻ എന്റെ അടുത്ത് ആകെ ഒറ്റ കാര്യം ഡ്രൈവിംഗ് പഠിക്കണം പഠിക്കണമെന്നുള്ളതാണ് അങ്ങനെ നേരെ ജർമ്മനിക്ക് ലീവിനോന്ന് ഒരു കൂട്ടുകാരുണ്ടായി ജോജിന്ന് പറഞ്ഞിട്ട് അവനെ കൊണ്ടിട്ട് ആ ഒരു 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 മാസം അല്ലെങ്കിൽ രണ്ടാഴ്ച രാത്രി മാത്രം ഓടിക്കാൻ പഠിച്ചു അപ്പോഴും പകലിറക്കിയില്ലായിരുന്നു വണ്ടി ട്രാഫിക്കിലൊന്നും ഇറക്കിയിട്ടില്ലായിരുന്നു നേരെ ഹൈദരാബാദിലേക്ക് ഹൈദരാബാദിലാണെങ്കിൽ അവർക്ക് ഇത്രയും ജീവനിക്കൊതില്ലാത്ത ആൾക്കാരാ ഞാൻ എന്റെ ലൈഫിൽ കണ്ടിട്ടില്ല വണ്ടി ഓടിക്കുമ്പോ അവർക്ക് കൂടെ ഉള്ളവരൊന്നും ഒരു രീതിയിൽ പ്രശ്നമല്ല അവർക്ക് ആ അവർക്ക് ലെഫ്റ്റിലോട്ട് എടുക്കണം തോന്നിക്കഴിഞ്ഞാൽ ബാക്കിൽ വണ്ടി നൂറ്റമ്പത് നൂറ്റമ്പത് കിലോമീറ്റർ അതിൽ വരിക എന്നുള്ളതൊന്നും നോട്ടല്ല അവര് ലെഫ്റ്റിലേക്ക് എടുക്കും നമ്മളുടെ കയ്യിലാണ് അവരുടെ ജീവനും നമ്മുടെ ജീവനും എന്ന് പറയുന്ന അവസ്ഥയാണ് ഇത് മൂന്ന് ദിവസൊക്കെ ഭയങ്കര പാടായിരുന്നു രണ്ട് ദിവസമൊക്കെ ഞാൻ ഇങ്ങനെ മാത്യുണ്ട് നെസ്റ്റലുണ്ട് മമിത ഉണ്ട് ഇവർക്ക് മൂന്നുപേർക്കും അടിപൊളി ആയിട്ട് അറിയാം ഡ്രൈവിംഗ് പക്ഷേ ഇവന്മാർ മൂന്ന് പേരും ഓരോന്ന് എടോ 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 ഗിയർ 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 കറക്റ്റ് ഇക്കെട്ടറി അങ്ങനെ എല്ലാം കറക്റ്റ് പറഞ്ഞുകൊണ്ടിരുന്നിട്ടാണ് ഓരോ സാധനങ്ങൾ മുമ്പോട്ട് വരുന്നത് ും പറ്റിട്ടില്ല ഇനി സിനിമ ഇപ്പൊ യശ്രാജ് അവര് അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എടുത്തേക്കാണ് ഒരുപാട് കാലം പ്രേമന ഓടാനുള്ള സാധ്യതകൾ കാണുന്നു പുതിയ സ്ക്രിപ്റ്റ്സ് ഒക്കെ വന്നു തുടങ്ങിയോ സോറി ഞാൻ വായിച്ചു നോക്കട്ടെ സ്ക്രിപ്റ്റുകൾക്കോ ആ സ്റ്റേജിലോട്ട് എത്തിയോ അല്ല ഉറപ്പായിട്ടും എന്നെ കൊണ്ട് പൊങ്ങുമോ എന്നറിയാത്തത് കൊണ്ട് തന്നെ ഞാൻ എന്തായാലും സ്ക്രിപ്റ്റ് ഒക്കെ വായിച്ചിട്ട് തന്നെയാണ് പിടിക്കാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പൊ ഇപ്പഴേ ഇനി പറഞ്ഞ പോലെ ആൾക്കാർ ധൈര്യം മറ്റേ അനാവശ്യമായ ധൈര്യങ്ങൾ കാണിക്കാൻ തുടങ്ങി നായകനായിട്ടൊക്കെ എന്നെ വിളിക്കുന്നുണ്ട് ഞാൻ ആദ്യമേ പറയും ചേട്ടാ ആയിട്ടില്ല ഞാനായിട്ടില്ല എന്നുള്ള പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കോളുകൾ വരുന്നുണ്ട് പക്ഷെ ഒന്നും എന്തായാലും നല്ലോണം നോക്കിയിട്ട് കാരണം ആൾക്കാർക്ക് ഇപ്പൊ ഭയങ്കര ഇഷ്ടമുണ്ട് അപ്പൊ അത് നമ്മളെ കൊണ്ടും പറ്റണം അങ്ങനത്തെ ക്യാരക്ടർ എല്ലാ രീതിയിലും സെയിൽസ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മൾ പാർട്ടാവാൻ ഒന്നും ആയിട്ടില്ല അതുകൊണ്ട് അങ്ങനത്തെ ക്യാരക്ടേഴ്സ് നല്ല ക്യാരക്ടേഴ്സും എന്നെ കൊണ്ട് ഓഫ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ മാത്രം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതില് നിങ്ങളുടെ രണ്ട് മൂവി ഒരുമിച്ചാ വന്നെ അതെ അപ്പൊ ക്ലാഷ് എനിക്ക് ഞങ്ങളുടെ ട്രെയിലറിന്റെ ലാസ്റ്റ് ഞങ്ങള് സ്ലോ മോഷനിൽ ഇങ്ങനെ ഷോട്ട് ഉണ്ടല്ലോ അതിന്റെ കൂട്ടത്തില് വന്നു പിന്നെ സ്കൂട്ടറിന്റെ എല്ലൂടെ ഇരിപ്പുണ്ട് അത് നല്ല രസം അല്ലെങ്കിൽ ആലോചിച്ചു നോക്കിയാൽ നിങ്ങളുടെ സിനിമ ഇത്രയും വലിയ സിനിമ നിങ്ങളുടെ ഇറങ്ങിക്കഴിയുമ്പോൾ അതിന്റെ കൂടെ മമ്മൂക്കയും കൂടെ ഭ്രമയോഗം പ്രേമലോ കൂടെ ഒരുമിച്ചുള്ള ഒരു വരവ് ഇല്ലായിരുന്നു നിങ്ങൾക്ക് രണ്ടും കൂടെ ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് ആർക്കും ഒരു ടെൻഷൻ ഇല്ലായിരുന്ന ഞങ്ങൾക്ക് ഇതൊന്നും അല്ല അന്നത്തെ ദിവസം അന്നത്തെ ദിവസം വലിയ പടം വേറൊന്നും അന്ന് തന്നെ ഞങ്ങക്ക് ഇരിക്കാൻ പറ്റുന്നില്ല ടെൻഷൻ കാരണം അപ്പൊ പടം നല്ലതാണെങ്കിലും അത് കണ്ടിന്യൂ ചെയ്തോളും എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷെ അപ്പോഴും നമ്മൾ ഒരിക്കലും ഇപ്പൊ ഇന്ന് മൺഡേ ഇന്ന് ടിക്കറ്റ് കിട്ടുന്നില്ല ഈവനിങ് ഒക്കെ ഫുള്ള് ഇന്ന് ഓറഞ്ച് കാണുക എന്ന് പറയണ നമ്മള് ഭയങ്കര വലിയ ഓണം ഫെസ്റ്റിവൽ സമയത്തൊക്കെ വലിയ സൂപ്പർ ഹിറ്റ് സിനിമകളിൽ ഞാൻ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് രോമാഞ്ചവും ആർ ഡി എക്സോ ഒക്കെയാണ് ഓണം അങ്ങനെ കണ്ടത് രണ്ടായിരത്തി പതിനെട്ട് ഈ മൂ ഈസിനൊക്കെയാണ്